യഥാർത്ഥത്തിൽ കുമാരസ്വാമിയും അമിത്ഷായും നദ്ദയുമായി ധാരണയിൽ ഒപ്പിട്ടപ്പോൾ തന്നെ, അവർ ഡൽഹിയിൽ ധാരണയിൽ എത്തിയപ്പോൾ തന്നെ ജെ ഡി എസിനെ പുറത്താക്കേണ്ടതായിരുന്നു. പിണറായി വിജയൻ പുറത്താക്കേണ്ടതായിരുന്നു. ജെ ഡി എസ് മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടതായിരുന്നു. എൽ ഡി എഫിൽ നിന്ന് അവരെ പുറത്താക്കേണ്ടതായിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ജെ ഡി എസ് മന്ത്രിയെ മന്ത്രിസഭയിൽ നിലനിർത്തിക്കൊണ്ടും ജെ ഡി എസിനെ എൽ ഡി എഫിൽ കക്ഷിയാക്കിക്കൊണ്ടും പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇടതുപക്ഷ മുന്നണി കർണാടകത്തിലെ സഖ്യം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. തീർച്ചയായും ഇത് ബി ജെ പിയുമായി ഭാവിയിൽ ഒരു പാലമിടാനുള്ള പിണറായി വിജയൻ്റെ ഒരു തന്ത്രമായി മാത്രമാണ് ഇതിനെ കാണാൻ കഴിയുക. അതല്ലെങ്കിൽ ആ ധാരണ ഉണ്ടായ നിമിഷം ജെ ഡി എസിനെ പുറത്താക്കാനും മന്ത്രിയോട് രാജിവെക്കാനും ആവശ്യപ്പെടാമായിരുന്നു മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രി അത് ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോകുന്നത് അതങ്ങനെ തുടർന്നോട്ടെ എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട്, അതിൽ എന്തോ ഗൂഢ ഉദ്ദേശമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ജെ ഡി എസ് മന്ത്രിമാരെയും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജെ ഡി എസ് പാർട്ടിയെ ഇടതുമുന്നിൽ വെച്ചുകൊണ്ട് സി പി എം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് അവരത് തിരുത്തണം, എത്രയും പെട്ടെന്ന് മന്ത്രിയെ പുറത്താക്കണം, ജെ ഡി എസിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അത് ബി ജെ പിയുമായി പാലമിടാൻ ആരെയൊക്കെ കിട്ടുമോ അവരൊക്കെയായിട്ട് ആ പാലം ഇടുന്നതിന്, അവരൊക്കെ ആയിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നതിനും ധാരണയിൽ ആകുന്നതിനും ഒരു മടിയില്ലാത്ത ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതോടിപ്പോൾ ജെ ഡി എസിനെ ആണെങ്കിൽ ജെ ഡി എസിനെ ഉപയോഗിച്ച് ബി ജെ പിയുമായി ഒരു അടുപ്പം സ്ഥാപിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം മുഖ്യമന്ത്രി ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത്.